ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഇന്ന അല്ലാഹ നദീഫുൻ യുഹിബ്ബുൻ നദാഫാ ഫനദീഫു അഫ്നിയതകും അല്ലാഹു വൃത്തിയുള്ളവനാണ് അവൻ ശുദ്ധിയുള്ളവനാ അവൻ വൃത്തിയെ ഇഷ്ടപ്പെടുന്നു അവൻ ശുചിത്വത്തെ ഇഷ്ടപ്പെടുന്നു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഫനല്ലിഫു അഫ്നിയതകും നിങ്ങളുടെ മുറ്റവും മിറ്റവും പരിസരവും വീടും പരിസരവും നിങ്ങൾ വൃത്തിയാക്കണേ വൃത്തിയാക്കണേ ആരാ പഠിപ്പിച്ചത് ആരാ പഠിപ്പിച്ചത് നബിയുന റസൂലുള്ളാഹി നബിയുന റസൂലുള്ളാഹി അല്ലാഹു റസൂൽ വീണ്ടും പറയുകയാണ് ഇത്തഖുല്ലാനാൻ രണ്ട് ശാപത്തിന്റെ സ്ഥലങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ കാലോ സഹാബത്ത് ചോദിക്കുകയാണ് ഏതാണ് ആ ശാപത്തിന്റെ സ്ഥലം നബിയെ അറിയിച്ചു തരുമോ ഹബീബേ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ജനങ്ങളെ സഞ്ചരിക്കുന്ന വഴിയോരങ്ങളിൽ മാലിന്യങ്ങൾ കൊണ്ട് തള്ളരുതേ ജനങ്ങളെ സഞ്ചരിക്കുന്ന വഴിയോരങ്ങളിൽ കാഷ്ടിക്കല്ലേ മൂത്രിക്കല്ലേ ജനങ്ങളെ വിശ്രമിക്കുന്ന തണൽ മരത്തിന്റെ ചുവട്ടിലോ വെയിറ്റിംഗ് ഷെഡിലോ കോർപ്പറേഷന്റെ പരിസരത്തോ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തോ ജനങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലങ്ങളിലോ കാഷ്ടിക്കരുതേ മൂത്രിക്കരുതേ നിങ്ങൾ അവിടെ മാലിന്യം ഉണ്ടാക്കരുത് ഈ രണ്ട് സ്ഥലങ്ങൾ നിങ്ങളെ ശപിക്കുമെന്ന് ഹബീബുന റസൂലുള്ളാഹി ഇതാര് പഠിപ്പിച്ച കോർപ്പറേഷൻകാർ പഠിപ്പിച്ച കോഴി കോഴി അറത്തിട്ട് കോഴി അറത്തിട്ട് കോഴിയുടെ അവശിഷ്ടങ്ങള് ആട്ടോറിക്ഷയിൽ കൊണ്ട് റോഡിന്റെ സൈഡില് തള്ളിയിട്ട് പോകുന്നവരെ ബിസ്മി ഹലാൽ ചിക്കൻ സലാമത്ത് ഹലാൽ ചിക്കൻ മക്ക ഹലാൽ ചിക്കൻ മദീന ഹലാൽ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് അവശിഷ്ടങ്ങള് കൊണ്ടുപോയി തള്ളുന്നവരെ ഫഅലൈഹി ലഅനത്തുല്ലാ വൽ മലായികത്തി വന്നാസി അജ്മഈൻ മാലിന്യങ്ങൾ പടർത്തുന്നവർ മാലിന്യങ്ങൾ വലിച്ചുകോട്ടുന്നവർ പരിസരങ്ങൾ വൃത്തിയാക്കാത്തവരുടെ മേൽ അല്ലാഹുവിന്റെ ശാപമാണ് മാലാഖമാരുടെ ശാപമാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആര് പഠിപ്പിച്ച ഇന്ന് രോഗം പടരാനുള്ള കാരണം മാലിന്യം 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 അതുകൊണ്ട് നബി തങ്ങൾ അന്നേ പറഞ്ഞു നിങ്ങൾ വൃത്തിയാക്കണം പരിസരമൊക്കെ വൃത്തിയാക്കണം ജനങ്ങള് വിശ്രമിക്കുന്ന നടക്കുന്ന സ്ഥലങ്ങളൊന്നും പോരുന്നൊരു പാത്താൻ നിൽക്കരുത് മൂത്രമൊഴിക്കാൻ നിൽക്കരുത് കാഷ്ടിക്കാൻ നിൽക്കരുത് കാർക്കിച്ച് തുപ്പരുത് റോഡിൽ ആരെങ്കിലും കാർക്കിച്ച് ഇപ്പൊ റമദാൻ മാസം അല്ലേ ഇഷ്ടം പോലെ കൊട്ടക്കണക്കിന് കിട്ടും എവിടെയെങ്കിലുമൊക്കെ ബസ് ഇരുന്നുണ്ടോ എന്നും പറഞ്ഞ് താഴോട്ട് ആരുടെങ്കിലും മണ്ടലോട്ട് തലയിട്ട് വീണ് കഴിഞ്ഞാൽ അവൻ കുളിക്കാൻ അത് മതി മനുഷ്യന്മാർ ഇതെല്ലാം ഇങ്ങനെ പിടിച്ചു വെച്ച് ഈ നമ്മുടെ ശരീരത്തിന് ഒരു ആരോഗ്യത്തിനാണ് ഈ ഉമനീര് തുപ്പല് അതെല്ലാം കൂടെ ഇങ്ങനെ പിടിച്ചു വെച്ച് നമ്മൾ എന്തിനപ്പോ ഈ തുപ്പാൻ പെട്ടത് അതിങ്ങനെ വിഴുങ്ങാൻ അല്ലാഹു നമുക്ക് ഇനിയിപ്പോ എല്ലാം കൂടെ ഒരു അര ലിറ്റർ ആക്കിയിട്ട് ഒറ്റ വിഴുങ്ങൊക്കെ വിഴുങ്ങാം അങ്ങനല്ല എന്റെ അർത്ഥം നമുക്ക് കിട്ടുന്നത് ഊർന്ന് വരുന്നത് നമ്മൾ അതങ്ങോട്ട് വിഴുങ്ങലല്ലേ അത് നമ്മുടെ ശരീരത്തിന്റെ ആവശ്യത്തിന് അല്ലാഹു തന്നിരിക്കണം അത് മൊത്തം ഇങ്ങനെ തുപ്പി കളഞ്ഞ കാരണം നാട്ടുകാരെ മുഴുവൻ ഇടങ്ങാറാക്കാൻ മറ്റുള്ളവർ പറയില്ലേ ഓ നോമ്പും വന്ന് ഇനി പരിസരമൊക്കെ വൃത്തികേടായി ആകെ ഇടങ്ങാറ് പള്ളിയിൽ കിടക്കുന്ന ചെരുപ്പില് പള്ളിക്കകത്തുന്നുണ്ട് ഇങ്ങനെ തുപ്പുക നല്ല റാഹത്തായി ഇട്ടിട്ട് പോയ ചെരുപ്പ് അവസാനം ഇയാൾ വന്ന് ചെരുപ്പിടുമ്പോ മാർബിളി തെന്നി അതുപോലെ എപ്പോഴും പറഞ്ഞ് തെന്നി അങ്ങോട്ട് പോകും കാരണം എന്താ നല്ല സാധനം അതിനകത്ത് കിടക്കാൻ കഷ്ടം മനുഷ്യന്മാർ എന്തിനപ്പ ഇങ്ങനെ തുപ്പുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ ആരെങ്കിലും തുപ്പിയാലോ മൂക്ക് ചീറ്റിയാലോ അത് മണ്ണിട്ട് മൂടി സൈഡിൽ മാറ്റണം അതിലൂടെ ആളുകൾ നടന്നു പോയാൽ അതിലൂടെ ആ ആളുകൾക്ക് അള്ളാഹുവിന്റെ ശാപം നമുക്ക് കിട്ടും പഠിച്ചവൻ കാത്തിരിച്ചിട്ടെ സൂക്ഷിക്കണം പരിശുദ്ധ പ്രവാചകം പഠിപ്പിച്ചേരിയ എത്ര നല്ല മഹത്തായ വഴി അപ്പൊ ഞാൻ പറഞ്ഞു വന്ന അലി റളിയല്ലാഹു തആലയുടെ വാക്ക് അപ്പൊ എങ്ങോട്ട് പോയാ അത് ശുചിത്വം നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട തന്നെ ഈ രോഗത്തിന് പരിഹാരം എന്താണ് വൃത്തിയാണ് ഈ വൃത്തി എന്ന് പറയുമ്പോ പരിസരം മാത്രം വൃത്തിയാക്കിയാ പോരാ ശാരീരികമായ വൃത്തി കൂടെ നമുക്ക് വേണേ
എല്ലാവരും ദാടി പഠിച്ച് വൃത്തിയാക്കി ശുദ്ധിയാക്കും. കക്ഷത്തിന്റെ മുടിയെടുക്കൂല, മുഖം മുറിക്കൂല, അവന്റെ ഗുഹ്യ ഭാഗത്തെ മുറി അവൻ മുടി അവൻ നീക്കൂല, നീക്കം ചെയ്യൂല. അതിങ്ങനെ ഈ പറയുന്ന പോലെ പുതിയ വസ്ഥാന്റെ കാട് പിടിച്ച് കയറി കിടക്കുന്ന പോലെ ഒരുമാതിരി ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുക, അത് മനുഷ്യന്മാരെ ശ്രദ്ധിക്കാത്ത എന്തേ? 40 ദിവസത്തിനുള്ളിൽ അത് വൃത്തിയാക്കാത്തതുകൊണ്ട് നിസ്കാരത്തിന് കമാലിയത്ത് ഉണ്ടാവൂല, പൂർത്തീകരണം ഉണ്ടാവൂല. 40 ഡേയ്സ്, 40 ദിവസമാണ് ടൈം അള്ളാഹുവിന്റെ റസൂൽ തന്നിരിക്കുന്നത്. അപ്പൊ ആ 40 ദിവസത്തിനുള്ളിൽ ഇതാകുമ്പോ ബാത്റൂമിൽ കൊണ്ടു വെച്ചിരിക്കുക, ഒരു കണ്ണാടിയും വെച്ചിട്ടുണ്ട്, 2-3 ബ്ലേഡും വെച്ചിട്ടുണ്ട്, ഇങ്ങനെ തോണ്ടി 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 ഇരിക്കലല്ലേ അത്തൻ, അത് പ്രശ്നമില്ല. തോണ്ടുമ്പോ ഇവിടെ ഉണ്ട് ഒരു കൊട്ട, ഇവിടെ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ, അത് ആരെന്തേ തോണ്ടാത്ത ആ കൈ ഇങ്ങോട്ടും കൊണ്ട് വെച്ചൂടെ, അതെന്തേ ഇതായിട്ട് ഇങ്ങനെ പോലെ നഖം വെട്ടൂല, അതിനകത്ത് അഴുക്കിരിക്കുന്നു. ഇതൊക്കെ നബിസ്വല്ലം ഞങ്ങള് കുത്തിക്കളയാൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ വെട്ടണം. ഇതൊക്കെ അഷറ 10 ഫിത്രത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഫിത്രത്തിലുള്ളതാണ്. ഇനി അതൊക്കെ അങ്ങോട്ട് തന്നെ കൊണ്ട് പോകുന്നില്ല, സമയമില്ല, എല്ലാം കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വരികയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഗുഹ്യ ഭാഗത്തെ രോമങ്ങൾ നമ്മൾ നീക്കം ചെയ്യണം. 40 ദിവസത്തിനുള്ളിൽ അതെല്ലാം നീക്കം ചെയ്ത് ക്ലിയർ ആക്കിയെങ്കിൽ മാത്രമേ ആ നമസ്കാരത്തിന്റെ പൂർത്തീകരണം ഉണ്ടാവുള്ളൂ. അതൊക്കെ ശാരീരിക ശുദ്ധിയാണ്. പല്ല് തേക്കുന്ന സംസ്കാരം ആരാണ് പഠിപ്പിച്ചത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ ഖുംത ബില്ലൈലി ഫസ്തക്, രാത്രി നീ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ പല്ല് തേക്കണേ, പല്ല് തേക്കണേ, പല്ല് തേക്കണേ എന്ന് പഠിപ്പിച്ച സംസ്കാരം നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസ്കാരമാണ്. അള്ളാഹു റസൂലിന്റെ സംസ്കാരം പല്ല് തേക്കാൻ പഠിപ്പിച്ച സംസ്കാരം. പല്ലേക്കാതെ ഗൾഫിലൊക്കെ ഉണ്ട് പല്ലേക്കൂല, അൽക്ക് അൽക്ക് എന്ന് പറഞ്ഞ സാധനം ചുയിങ്കം വാരി വാരിട്ടിട്ട് ഇങ്ങനെ രാവിലെ ഓഫീസിൽ പോകുന്ന പല്ലേക്കാൻ വലിയ മടിയാണ്. ഇങ്ങനെ അത് തെറ്റാ, ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് പല്ലൂത്ത ഹോട്ടലിലൊക്കെ പോയി തിന്നിട്ട് വില്ലം വെച്ചാണ് ഇയാളെ കുത്തിക്കൊണ്ടിരിക്കുക. വൃത്തികെട്ട മനുഷ്യന്മാർ ബസ്സിൽ കയറുമ്പോ കുത്തിക്കൊണ്ടിരിക്കുക, ഇതെന്തപ്പോ ഇത് വൃത്തികെട്ടാണ് നിങ്ങൾ കാണിക്കുന്നത്? ആളുകളുടെ മുന്നിലല്ല, അതിനൊക്കെ ഒരു സമയമുണ്ട്, ആ സമയത്ത് കുത്ത. പല്ല് കുത്തിക്കളയണം, അഴുക്കുകൾ കുത്തിക്കളയണം. അതിന് നബി തങ്ങളെ പറഞ്ഞു, തഹല്ലലോ അസ്നാൻ, പല്ലുകളുടെ ഇടയിലുള്ള അഴുക്കുകൾ നിങ്ങൾ കുത്തിക്കളഞ്ഞ് ശുദ്ധിയാക്കണേ നബിയുനാ റസൂലുള്ളാഹി. പക്ഷെ അത് നാട്ടുകാരുടെ മുന്നിൽ കൊണ്ട് കുത്തലല്ല വേണ്ടത്. ചില ആളുടെ ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കൈയടുവ നാട്ടുകാരിരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ലേ മനുഷ്യ, എനിക്ക് ഊരവില്ലേ, നിനക്ക് ഊരവില്ലേ, നീ കഴിച്ചിട്ട് സംസ്കാരമില്ലേ? സംസ്കാരം, സംസ്കാരം പഠിപ്പിക്കുന്ന മതം ഇസ്ലാം, സംസ്കാരം പഠിപ്പിക്കുന്ന മതം ഇസ്ലാം. ബാക്കിയുള്ളവരൊക്കെ ഭക്ഷണം കഴിക്കുമ്പോ നീ തൊള്ള തുറന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂല. നമ്മളത് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ചില ഹോട്ടലിൽ എഴുതി വെച്ചിട്ടുണ്ട്, ശബ്ദം വിട്ടുകൊണ്ട് നിങ്ങളെന്താ തൊള്ളയിൽ കൈയിട്ട് എന്താ പല്ല് പല്ല് വായി കഴുകരുത്, നിങ്ങൾ കാർക്കിച്ച് തുപ്പരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് വാഷ് ബേസിനടുത്ത്. അതേപോലെ ചില പള്ളികളുടെ ഹൗസുകളിൽ ഹൗസിൽ വന്നിട്ട് ഇങ്ങനെ അതിനകത്ത് കൈയിട്ട് കഴുകുക, ഒതുകൊടുക്കുന്നിടത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തൊള്ളയിൽ വായിൽ കൈയിട്ടിട്ട് ഹൗസിൽ കൈയിട്ട് കഴുകാൻ പാടില്ല. ബഹുമാനമുള്ള സഹോദരൻ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണേ. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിരുന്ന ശുദ്ധിയാണ്, സംസ്കാരമാണ്, ഇത് നമ്മൾ മനസ്സിലാക്കണം. പല്ല് തേക്കാൻ നബിയുനാ റസൂൽ നമ്മൾ പഠിപ്പിച്ചു. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ എപ്പോൾ രാത്രി എഴുന്നേറ്റാലും മിസ്വാക്ക് ചെയ്യുമായിരുന്നു, മിസ്വാക്ക് ചെയ്യുമായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതതഹിരീൻ, ശുദ്ധിയുള്ളവരെ വൃത്തിയുള്ളവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഇത് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ ദിനേന 5 പ്രാവശ്യം ശാരീരികമായ ശുദ്ധി വരുത്താൻ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് പോലെ തന്നെയാണ്. രാത്രി ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കുളിക്കാതെ കിടക്കല്ലേ, കുളിക്കാതെ കിടക്കല്ലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ തദ്ഖുൽ മലായിക ബൈതൻ ഫീഹാ ജുനുബുന വല കൽബുൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല. ആ വീട്ടിൽ വലിയ ശുദ്ധിക്കാരനും കുരയ്ക്കുന്ന കടിക്കുന്ന നായയും ഉള്ള കാലത്തോളം ആ വീട്ടിൽ റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കൂല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മനസ്സിലായോ? രാത്രി പരിപാടി കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് കിടക്കണം, അല്ലെങ്കിൽ ഒതുവെങ്കിലും എടുത്തിട്ട് കിടക്കണം.
അതാണ്. അല്ലെങ്കിൽ ആ വീട്ടിൽ എന്തുണ്ടാവൂല, മലക്ക് റഹ്മത്തിന്റെ മലക്ക് വരൂല. പട്ടി പട്ടി നായ നായ നായയെ വളർത്തുന്ന വീട്ടിലും ആ നായ കുറയ്ക്കുന്ന നായ ആ നായുള്ള വീട്ടിലും ആരും വരൂല മലക്കുകൾ ഇറങ്ങൂല. ഓ രക്ഷപ്പെട്ട് മലക്കുൽ മൗത്ത് അസ്രായിൽ വരൂലല്ലോ, ഒരു പട്ടിയെ വളർത്തിയേക്കാം. മലക്കുൽ മൗത്ത് അസ്രായിൽ എന്തായാലും വരൂല. ഇങ്ങനെ ഒരു മസല കിട്ടിയത് വലിയ ഹൈറായി. അത് മോൻ കളി വേറെ, അത് ആള് കളി വേറെ, ആള് അത് വേറെ സാധനം. നീ പട്ടിയല്ല പന്നി ആയിരുന്നാലും, നീ ഇനി ഏത് ഭാഗത്തിരുന്നാലേ എന്നെ പീടിച്ച് അപ്പഴേ കൊണ്ടാനുള്ള കഴിവ് അത് അള്ള വേറെ കൊടുത്തിട്ടുണ്ട്. ആ പണി അവിടെ നടക്കൂല, അവിടെ നടക്കൂല. അതുകൊണ്ട് നിങ്ങള് നമ്മളിത് ശ്രദ്ധിക്കണം. ഇപ്പൊ നമുക്ക് എത്ര ശുദ്ധി ഇസ്ലാം പഠിപ്പിച്ചെടുക്കും ആലോചിച്ചോക്കി. അപ്പൊ മനുഷ്യൻ ആരാണ്? അശക്തനാണ്. ഒരു കൊതുവ് കടിക്കുമ്പോ ഒരു മൂട്ട കടിക്കുമ്പോ അതിനെ നിയന്ത്രിക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല. അപ്പൊ അവനാരാ? മിസ്കീൻ. തൂലിമുൽ ബഖാ വതഖ്തുലുഹു ശരിഖാ സൂര്യന്റെ ചൂടില് മനുഷ്യർ വേർത്ത് വേർത്ത്, ബനിയൻ മാറ്റിയില്ലെങ്കിൽ, ഡ്രസ് മാറ്റിയില്ലെങ്കില്, രണ്ടു ദിവസം കുളിച്ചില്ലെങ്കില്, കശത്തുനിന്ന് അവിടുന്ന് വരുന്ന നാറ്റം, എന്താ സ്മെല്ല്! എത്ര വലിയ സുന്ദരി എന്ന് പറഞ്ഞാലും ഈ സാധനം ഇങ്ങോട്ട് അടിച്ചു വീശിയാലും എന്റെ പൊന്നെ മിസ്രിലെ പെണ്ണാന്ന് പറഞ്ഞാല് ദേവി ഇത് തൊള്ളുറക്കല്ലേ, അള്ളാഹു ആണ് സത്യം, ഞാൻ എത്ര വേണേലും പൈസ കിട്ടുക കാണിക്കുകയും ചെയ്യും, ഇത് തൊള്ളുറക്കല്ലേ എന്ന് പറയും.